മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റി തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേര് സംഭാവന വന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിന് ചേനക്കാര്യം അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇതിനെയൊക്കെ നമുക്ക് ഗോദാവരി വെച്ച് കാണാം. ഫയലു ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെ ഇയാളെ മൂക്കി കയറ്റിക്കളാം അല്ലേ? എടാ പെരിങ്കള്ള, 10,000 രൂപ കട്ടത് നിന്റെ അച്ഛനാടാ. അമ്മയുടെ കള്ളയൊപ്പിട്ട് 60% സ്ഥലം തട്ടിയെടുത്തത് നീയാണടാ. എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഒരു 3 ഇല്ല. എന്റെ 1 രൂപ 5 പൈസ. 1 രൂപ 5 പൈസ. ചായോ മറ്റോ വേണോ സാർ? വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം. മറ്റമില്ലേ ആ തിണ്ടി നകല്, ദയവ് ചെയ്ത് സാർ അവന് ഇല്ലെന്റെ കാർഡ് ഒന്നും കൊടുക്കരുത്. ആവശ്യക്കാർക്ക് കൊടുക്കാല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അവൻ എന്തോന്ന് ആവശ്യം സാറേ? അവന്റെ അമ്മാവിയമ്മയുടെ പൊലവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനും. ഇവിടെ അവൻ തോന്നി ദിവസം പറഞ്ഞാണ്ടല്ലോ. അവനവിടെ കടയിലുണ്ടല്ലോ, നേരിട്ട് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യും? അതിന് വിഴുങ്ങുമോ? ഇടിച്ചവന് ഉപദ്രവന്റെ പല്ല് ഞാൻ കളയും. സാർ ഇനി അവൻ ഇന്ത്യ ഒന്നും കൊടുക്കരുത്. ഇനി അവൻ എനിക്ക് കത്ത് എഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞേരെ. ഞാനായിരുന്നു എന്റെ കൂലിക്കാരനോ, താൻ പറയുമ്പോ അങ്ങോട്ട് പറയാൻ. സാറിനറിയാവോ എനിക്കൂടെ അവകാശപ്പെട്ട 60% സ്ഥലം തള്ളയെ കൊണ്ട് കളവ് പിടിച്ച് തട്ടിയെടുത്ത തെണ്ടി കള്ളനാവേ. പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിയിൽ നിന്ന് 10,000 രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത്. ഇത് നമ്മൾ പോസ്റ്റ് മാഷല്ലേ? മാഷേ എന്ത് പറ്റി? മാഷേ എന്ത് പറ്റി? എന്ത് പറ്റി? പക്ഷേ പറ വയൽമാൻ കൊച്ചുകൂട്ടമ്പിള്ളയുടെ ആൾക്കാര് ഒരു 100 പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിലായുധം. എന്നിട്ട് കുറച്ച് സമയം ഞാൻ അടിച്ചു തന്നു. പക്ഷെ എന്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നല്ലോ. ആയുധം പോട്ടെ, എന്തിനാ ചീട്ട് കളിക്കണം? വെറുതെ തല്ലിയതായിരിക്കും. വെറുതെ അങ്ങനെ ഒരാൾ തല്ലോ മാഷേ. ഏ കാര്യം പറ തെളിച്ചു പറ. എന്താ ഇനി സത്യം പറയാ? പറഞ്ഞോളൂ. ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരില്ല. എടാ ഇപ്പ ആരെയും ഇങ്ങോട്ട് വിടരുത് കേട്ടോ. എനിക്ക് അയാളുടെ മകൾ അമ്മിണിക്കുട്ടി ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോളൂ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ? ആരും പറഞ്ഞു കുറ്റമാണെന്ന് പ്രേമിച്ചോളൂ. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഞാൻ അന്യനാട്ടുകാരനല്ലേ? അത് പറയരുത്, അത് പറയരുത്. ഇന്ത്യ മഹാരാജ്യത്തിലെ
ഓട്ടവാശമുള്ള പൗരനാണെങ്കിൽ അമ്മിണിക്കുട്ടിയെ അമ്മിണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാരത്വത്തിനെതിരെ ഞാൻ ശബ്ദമുയർത്തുന്നു. ആരും ശബ്ദം ഉയർത്തണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. സഖാവേ, ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ആണോ? ഈ മുത്താരം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ടും പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. പ്രേമിക്കും പ്രേമിക്കും, ഇനിയും ഞങ്ങൾ പ്രേമിക്കും. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് കല്യാണം. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ട് പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. ദിലീപ് കുമാറിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കുട്ടം പിള്ള. ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ടിപ്പോ. അതെ നേരാളെ, ഞങ്ങൾ ചീട്ടുകൾ മുടക്കി തന്നിരിക്കുന്നത്. ഇടക്കണ്ണ പോയി കളിച്ചോ. അല്ല, അത് പോയി കളിക്കാം, പക്ഷെ വന്നതിനുണ്ടെങ്കിലും ഫലം വേണം. ഇവിടെ ഇവിടെ ആദ്യവും നിന്റെ ഈ ശബ്ദം ഒന്ന് കുറക്കി. അതിനുശേഷം എന്താച്ച ഞാൻ ചെയ്തോളാം കേട്ടോ. വിടാൻ കൊള്ളത്തില്ലല്ലോ. ഗംഭീര ജാഥ, പ്രതിഷേധത്തിന്റെ ശംഖനാദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു വരികയാണ്. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മിസ്റ്റർ ദിലീപ് കുമാർ, സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കണം. എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താരം കുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തുകയാണ്. നന്ദി വേണോടോ? നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. അയ്യോ, ഞാനത് വേറൊരു ആവശ്യം വേണ്ട. സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കൂ. അയ്യോ ഹരിയ, നിനക്ക് ഞാനുണ്ടടാ, ഈ കെ പി കെ തങ്കപ്പഞ്ചാട്ടനുണ്ടടാ, ഈ നാട്ടിലെ ബഹുജനങ്ങളുണ്ട്. കെ പി എ അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം, ഇല്ലെങ്കിൽ കേൾപ്പിക്കൂ. ഉണ്ടാക്കും ഉണ്ടാക്കും, പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പുകുട്ടമ്പിള്ള കണ്ടിട്ടുണ്ടോ വേലുപ്പിള്ള ഫേൽവാനെ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. ആ ആഹാരം കഴിക്കാം, പക്ഷേ അതിനോട് ഭാന്തു പാടില്ല. വേലുപ്പിള്ളക്ക് പറ്റിയതാ. ഈ ഫയൽമാൻമാർക്ക് ബ്രഹ്മചര്യം പോലെ തന്നെ പ്രധാനമാണ് ആഹാരത്തിലുള്ള നിഷ്ഠയം. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ജാഥ? മർദ്ദന പ്രതിഷേധ ജാഥ. ജാഥയെങ്കിൽ ജാഥ, എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാ തിരിയാശാനെ, ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാനെന്താ ചെയ്യേണ്ടത്? ആശാൻ, ജാഥയെ ഒന്ന് നേരിടണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് ഇത് കല്യാണം. ഉണ്ടാക്കും ഉണ്ടാക്കും, പ്രശ്നം ഞങ്ങളും ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും, പ്രശ്നം ഞങ്ങളും ഉണ്ടാക്കും. ആരാ നിങ്ങളുടെ നേതാവ്? നീയാണെന്ന് പറയട. ഇപ്പറി ഞങ്ങളുടെ നേതാവ്. നേതാവ് മുന്നോട്ട് വരട്ടെ.
ഞങ്ങളൊക്കെ ഇല്ലേ അടിയെങ്കി അടി വെടിയെങ്കി വെടി നേടാവത് അരിയാട്ടി അന്നെ എന്താ നിങ്ങളെ പ്രശ്നം പ്രശ്നം നടപ്പില്ല ഇല്ലേ ഇല്ല നടപ്പില്ല ഉറപ്പാണോ ഉറപ്പ് ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും 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 നിർത്ത ഇത് വെറുമൊരു സൂചന മാത്രം ഖരാവോ സത്യാഗ്രഹം ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത് ആലോചിക്കാൻ അധികം സമയമില്ല ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പലയുടെ മകളെ ഒരു കൈമുക്കുള്ളവരെ കല്യാണം കഴിച്ചു കൊടുക്കും ഈ തീരുമാനത്തിന് മാറ്റമില്ല ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ ആശുപത്രിയിലോ ചുടുകാട്ടിലോ 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ അവനാ എന്റെ മോളുടെ ഭർത്താവ് ആ അനന്തരവനെയും കൂടെ ഒരു 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ അല്ല ആ ദിലീപ് കുമാർ തെളിയിക്കണം തെളിയിച്ചാൽ പെണ്ണവന് അപ്പൊ എപ്പ തല്ലണം തീയതി നിശ്ചയിക്കും എത്ര പേരെ തല്ലണം തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽ പെട്ടതല്ല കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ ഗുസ്തി ഗാട്ടാ ഗുസ്തി ആരോട് ആശാനോടോ സിംഹം കുറുനരികളെ നേരിടാറില്ല ആളും തീയതിയും പുറമേ അറിയിക്കും ജയ് ഹനുമാൻ അടിപിടി വേണ്ട കൊടിപിടി വേണ്ട ഗുസ്തി പിടിച്ചോട്ടെ ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ അടിപിടി വേണ്ട കൊടിപിടി വേണ്ട ഗുസ്തി